ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കയും തൈരും വെച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടി തന്നെ ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം ഇടുന്നുണ്ട്, നല്ല ജീരകം. പിന്നെ ഒരു 2 നുള്ള് ഉലുവ ഇടുന്നുണ്ട്, അധികം വേണ്ട. അതൊന്ന് പൊട്ടി വരട്ടെ എല്ലാവരും കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതും 2 ആയി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെണ്ടയ്ക്കേന്ന് എടുത്തേക്കണ ഒരു 150 ഗ്രാം വെണ്ടയ്ക്കേനത്. ഇത് ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതും ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വല്ലാണ്ട് വെന്ത് പോവരുത് കേട്ടോ വെണ്ടയ്ക്ക. നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് പോകും വല്ലാണ്ട് വെന്ത് പോയാൽ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കുക. ഇതിൽക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും, അതും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊന്ന് ചെറുതായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് മൂടി വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിക്ക് മുമ്പ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിൽക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക. ഇത് നല്ല മുളകായിരുന്നു ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആ വറ്റൽ മുളകിൻ്റെ ഒക്കെ എരിവുണ്ടാവും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. വെണ്ടക്കൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ബൗള് തൈരാണ് ഞാൻ എടുത്തേക്കണത്. അത് നല്ലപോലെ ഞാൻ ഉടച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക് ഇതിൽക്ക് കൊട്ടാനുള്ളതാണ്. അപ്പോൾ അതിലും ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് ഇപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടായ വെണ്ടക്കടായ പച്ചപ്പ് പോവാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ മോര് കലക്കി വെച്ച് തൈര് കലക്കി വെച്ചിട്ടില്ലേ, അതിൽക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തൈരിയിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇതിൽക്ക് കൊട്ടി കൊടുക്കാം. കണ്ടിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ കറിയല്ലേ, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റും ഉള്ളതാണ്. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടാവും. ഞാൻ ഈ തൈരിലും വെണ്ടയ്ക്കയിലും ഒക്കെ ഉപ്പിട്ടിട്ടുണ്ട്. നോക്കിയപ്പോൾ നല്ല പാകത്തിനാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. ഇനി ഞാൻ ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്.